കോഴിക്കോട് സി പി എമ്മിൽ വൻ പൊട്ടിത്തെറി. കെ പി കുഞ്ഞഹമ്മദ് കുട്ടി എം എൽ എയെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി. കുറ്റ്യാടി എം എൽ എ ആയ അദ്ദേഹത്തെ അച്ചടക്ക ലംഘനത്തിനാണ് പാർട്ടി പുറത്താക്കിയിരിക്കുന്നത്. കുഞ്ഞഹമ്മദ് കുട്ടി അപ്പീൽ നൽകിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആദ്യമായിട്ടാണ് മുതിർന്ന നേതാവിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്നത്. ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് കെ പി കുഞ്ഞഹമ്മദ് കുട്ടിയെ ഒഴിവാക്കിയത്, ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്താക്കിയത്. കുറ്റ്യാടിയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് അദ്ദേഹത്തിന് വിനയായിരിക്കുന്നത്. കുറ്റ്യാടിയിൽ ജോസ് കെ മാണി ഗ്രൂപ്പിനെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം തീരുമാനിച്ചു. എന്നാൽ ജില്ലാ കമ്മിറ്റിയിലെ ഒരു വിഭാഗം അതിനെ എതിർത്തു. പക്ഷേ സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിന് ജില്ലാ കമ്മിറ്റി വഴങ്ങി. അങ്ങനെ ജോസ് കെ മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ തീരുമാനമായി. എന്നാൽ കുറ്റ്യാടിയിലെ ജനങ്ങൾ പ്രതിഷേധിച്ചു. കുറ്റ്യാടിയിലെ ജനങ്ങൾ തെരുവിലിറങ്ങി കുഞ്ഞഹമ്മദ് കുട്ടിക്ക് വേണ്ടി. പാർട്ടിക്ക് അതീതനായി കുഞ്ഞഹമ്മദ് കുട്ടി വളരുന്നത് സി പി എം സംസ്ഥാന നേതൃത്വത്തിന് നിസ്സഹായതയോടെ കണ്ടു നിൽക്കേണ്ടി വന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സി പി എം പ്രവർത്തകരാണ് കുറ്റ്യാടിയിൽ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചത്, അദ്ദേഹത്തിന് വേണ്ടി പ്രതിഷേധം നടത്തിയത്. അവരുടെ പ്രതിഷേധത്തിന് ഫലം കാണുകയും ആ പ്രതിഷേധത്തിനൊടുവിൽ കുഞ്ഞഹമ്മദ് കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. നഷ്ടപ്പെട്ട കുറ്റ്യാടി സീറ്റ് കുഞ്ഞഹമ്മദ് കുട്ടി തിരിച്ചു പിടിച്ചതും ചരിത്രമായി. ഇതോടെ സംസ്ഥാന കമ്മിറ്റി കുഞ്ഞഹമ്മദ് കുട്ടിയെ ഓങ്ങി വച്ചിരിക്കുകയായിരുന്നു. ഏത് നിമിഷവും അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന സ്ഥിതിയിലായിരുന്നു പോക്ക്. എന്നാൽ ജില്ലാ കമ്മിറ്റിയിലെ ഒരു വിഭാഗം അദ്ദേഹത്തെ പിന്തുണച്ചത് സംസ്ഥാന കമ്മിറ്റിയെ പ്രതിസന്ധിയിലാക്കി. ഒടുവിൽ സംസ്ഥാന കമ്മിറ്റി രണ്ടും കൽപ്പിച്ച് ജില്ലാ കമ്മിറ്റിയോട് നിർദ്ദേശിക്കുകയായിരുന്നു അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കാൻ. കുഞ്ഞഹമ്മദ് കുട്ടിയെന്ന മുതിർന്ന നേതാവിനെ ഒഴിവാക്കിയത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടുത്ത പ്രതിഷേധം ഉണ്ടാക്കുകയാണ്. കുറ്റ്യാടി സി പി എമ്മിന് നഷ്ടപ്പെട്ട സീറ്റാണ്. ടി പി ചന്ദ്രശേഖരൻ വധത്തെ തുടർന്നാണ് കുറ്റ്യാടി സി പി എമ്മിന് നഷ്ടപ്പെട്ടത്. അവിടെ ഇത്തവണ ജോസ് കെ മാണി ഗ്രൂപ്പിനെ ചാവേർ സ്ഥാനാർത്ഥിയാക്കി നിർത്താനായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം. എന്നാൽ കുറ്റ്യാടിയിലെ ജനങ്ങൾ പറഞ്ഞു കെ പി കുഞ്ഞഹമ്മദ് കുട്ടി മത്സരിച്ചാൽ ജയിക്കുമെന്ന്. സി പി എം സംസ്ഥാന നേതൃത്വം പോലും പിണങ്ങി നിന്നു കുറ്റ്യാടിയുടെ കാര്യത്തിൽ. പക്ഷേ കുഞ്ഞഹമ്മദ് കുട്ടി ജയിച്ചു കയറി. അപ്രതീക്ഷിതമായ വിജയമെന്ന് മാത്രമല്ല, നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ജയിച്ചു കയറിയത്. ഇതോടുകൂടി കുഞ്ഞഹമ്മദ് കുട്ടി സ്റ്റാർ ആവുകയായിരുന്നു. വ്യക്തിപൂജ, വ്യക്തിവിവാദം സി പി എം അംഗീകരിക്കുന്നില്ല. പ്രസ്ഥാനത്തിനു മേൽ വ്യക്തി വളർന്നാൽ അപ്പോൾ വെട്ടിമാറ്റും സി പി എം. എം വി രാഘവൻ അടക്കമുള്ളവർ ഉദാഹരണം. അത് തന്നെയാണ് ഇദ്ദേഹത്തിനും സംഭവിച്ചിരിക്കുന്നത്. കുഞ്ഞഹമ്മദ് കുട്ടി ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തായിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ പ്രതികരണത്തിന് മുതിരുന്നില്ല. അദ്ദേഹം പറയുന്നത് അപ്പീൽ നൽകിയെന്നാണ്. എന്തായാലും കുഞ്ഞഹമ്മദ് കുട്ടിയെ വെട്ടിയരിഞ്ഞിരിക്കുന്നു സി പി എം. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലും കോഴിക്കോട് സി പി എമ്മിനുള്ളിലും വൻ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നു.